ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി സൈനിക മേധാവി ബിപിൻ റാവത്ത്. തീവ്രവാദി ആക്രമണം തുടർന്നാൽ കശ്മീരിൽ വീണ്ടും കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് ബിപിൻ റാവത്ത് പറഞ്ഞു. പാകിസ്ഥാൻ നിഴൽയുദ്ധമാണ് നടത്തുന്നത്. കശ്മീരിൽ സമാധാനം പുലരുന്നത് പാകിസ്ഥാനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അതിനാലാണ് ആക്രമണം തുടരുന്നത്. ക്ഷമ പരീക്ഷിക്കരുത് എന്നും ബിപിൻ റാവത്ത് പറഞ്ഞു. ജനങ്ങൾക്ക് ആത്മധൈര്യം നൽകാനാണ് അമിത്ഷാ കശ്മീരിലെത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജമ്മുകശ്മീർ സന്ദർശനം തുടരുകയാണ്. തീവ്രവാദ നീക്കത്തിനെതിരെ ശക്തമായ തിരിച്ചടി നടത്തുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ആവശ്യമെങ്കിൽ സൈനിക വിന്യാസം കൂട്ടാനും നിർദ്ദേശിച്ചിരുന്നു. അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട തദ്ദേശീയരുടെ കുടുംബാംഗങ്ങളെയും അമിത്ഷാ കണ്ടു. ഭീകരരെ ഇറക്കി ഫുട്പാത്ത് കച്ചവടക്കാരനെ വരെ കൊന്ന് വീണ്ടും ചോരപ്പുഴ ഒഴുക്കുന്ന പാകിസ്ഥാന്റെ ഗൂഢനീക്കത്തിന് തിരിച്ചടി നൽകാനുള്ള തന്ത്രം മെനയാനും ജനതയ്ക്ക് ആത്മധൈര്യം പകരുക എന്ന ലക്ഷ്യത്തിലുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകശ്മീരിൽ എത്തിയത്. ഭീകരർ അഴിഞ്ഞാടുന്നത് അനുവദിക്കില്ലെന്നും അവർക്ക് ഒത്താശ ചെയ്യുന്നവർ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും സുരക്ഷാ അവലോകന യോഗത്തിൽ അമിത്ഷാ പറഞ്ഞു. സൈന്യത്തിന്റെ സുരക്ഷയും കേന്ദ്ര പിന്തുണയും ഉണ്ടായിട്ടും ഭീകരരെ തടയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ജമ്മുകശ്മീർ രാജ്ഭവനിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം ചോദിച്ചു. ബീഹാർ യു പി തൊഴിലാളികൾക്കും പലായനത്തിന് ശേഷം തിരിച്ചെത്തിയ കാശ്മീരി പണ്ഡിറ്റുകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തടയാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. സുരക്ഷാസേന 13 ദിവസമായി തുടരുന്ന ഓപ്പറേഷനെ ചെറുക്കാൻ ഭീകരർക്ക് പാക് കമാൻഡോകൾ പരിശീലനം നൽകിയിരിക്കാമെന്ന് സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു. 9 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. സുരക്ഷാ സന്നാഹത്തിലെ വീഴ്ചകൾ പരിശോധിക്കുമെന്ന് ജമ്മുകശ്മീർ DGP ദിൽബാഗ് സിംഗ് യോഗത്തിൽ അറിയിച്ചു. അടുത്തിടെ 11 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരസേന, BSF, ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവയുടെ പ്രസന്റേഷനുകളും ഉണ്ടായിരുന്നു. ജമ്മുകശ്മീരിൽ ഭീകരതയുടെ നാളുകൾ അവസാനിച്ചെന്ന് അമിത്ഷാ ജമ്മുകശ്മീർ യൂത്ത് ക്ലബിന്റെ പരിപാടിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. സമാധാനം കെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. 2 വർഷങ്ങൾക്ക് ശേഷം ജമ്മുകശ്മീരിൽ എത്തിയെത്താൻ ഇവിടുത്തെ സാഹചര്യങ്ങളിൽ തൃപ്തനാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തുകളഞ്ഞ 2019 ഓഗസ്റ്റ് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.